കേരളത്തിലെ സർവകലാശാലകളെ കാവ്യവൽക്കരിക്കാനുള്ള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ നീക്കത്തിനെതിരെ ഉജ്ജ്വല സമരമുഖം തുറന്നിരിക്കുകയാണ് വിദ്യാർത്ഥികൾ. SFI നേതൃത്വത്തിൽ തുടരുന്ന സമരപരിപാടികൾക്ക് മതനിരപേക്ഷ സമൂഹത്തിന്റെ ആകെ പിന്തുണ ലഭിക്കുന്നുണ്ട്. എന്നാൽ ഭരണഘടനാപരമായ എല്ലാ ഉത്തരവാദിത്തങ്ങളും അവഗണിച്ച് വായിൽ തോന്നുന്നതെല്ലാം പുലമ്പുന്ന ആരിഫ് മുഹമ്മദ് ഖാനെയാണ് തുടർച്ചയായി കേരളം കാണുന്നത്. സംസ്ഥാനത്തെ ഭരണഘടനാ സംവിധാനം തകർന്നേ എന്ന് വിലപിച്ച ഗവർണർക്ക് തന്നെയാണ് ഒരു പോറൽ പോലും ഏൽക്കാതെ കോഴിക്കോട്ടെ മിഠായി തെരുവിലൂടെ നടക്കാനായത്. കേരള വികസനത്തിന്റെയും ഐക്യത്തിന്റെയും അടിത്തറയായ വിദ്യാഭ്യാസ രംഗം കീഴ്മേൽ മറച്ച് അന്ധവിശ്വാസങ്ങളും അശാസ്ത്രീയതയും വിദ്വേഷവും പ്രചരിപ്പിക്കാനുള്ള സംഘപരിവാർ അജണ്ടയാണ് ചാൻസലറായ ഗവർണർ നടപ്പാക്കുന്നതെന്ന് ജനം തിരിച്ചറിയുന്നുണ്ട്. അതാണ് പ്രക്ഷോഭ രംഗത്തുള്ള വിദ്യാർത്ഥികൾക്ക് അനുദിനം വർദ്ധിക്കുന്ന പിന്തുണ തെളിയിക്കുന്നതും. പക്ഷേ BJP-ക്കാരനായ ഗവർണറെ BJP-യേക്കാൾ ബഹുമാനത്തോടെ കൊണ്ടു നടക്കുന്ന ഒരേ ഒരു കൂട്ടരെ കേരളത്തിലുള്ളൂ. അത് ഇവിടുത്തെ കോൺഗ്രസുകാരാണ്. ഇടതുപക്ഷത്തിനെതിരെ ആരെന്തു പറഞ്ഞാലും അവരെ ചുമക്കുക എന്ന പതിവ് കാഴ്ച കോൺഗ്രസിന്റെ കാര്യത്തിൽ ഇവിടെയും കാണാം. സർവകലാശാലകളിൽ എല്ലാ മാനദണ്ഡങ്ങളും അട്ടിമറിച്ച് RSS-കാരെ തിരുകിക്കയറ്റുന്നതിൽ കോൺഗ്രസിനോ യൂത്ത് കോൺഗ്രസിനോ KSU-വിനോ പ്രതിഷേധമില്ല. മെറിറ്റ് അട്ടിമറിച്ചുള്ള നിയമനങ്ങളെക്കുറിച്ച് സംസാരിക്കേണ്ട. മതനിരപേക്ഷതയുടെ ഇടങ്ങളായ ക്യാമ്പസുകളിൽ വർഗീയത പടർത്തുന്നതിൽ ആശങ്കയേയില്ല. എല്ലാം ഗവർണർ എഹ്മാൻ പറയുന്നതുപോലെയാണ് കോൺഗ്രസിന്. ചുരുക്കത്തിൽ ഗവർണർ കേരളത്തിലിറങ്ങി തുപ്പുന്ന വിഷത്തിന് കോളാമ്പിയായി മാറിയിരിക്കുന്നു കോൺഗ്രസ്. ഗവർണർക്കെതിരെ സമരത്തിനില്ലെന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് നേതൃത്വം ആർക്കൊപ്പമാണ് തങ്ങളെന്ന് വീണ്ടും തെളിയിച്ചു കഴിഞ്ഞു. തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിൽ വന്ന സർക്കാരിനെതിരെ മാത്രമല്ല, നാടിനെയും നാടിന്റെ സാംസ്കാരിക മേന്മയെയും അംഗീകരിക്കാത്ത വിധം ഗവർണർ പെരുമാറുമ്പോൾ കോൺഗ്രസിന്റെ നിലപാട് മതനിരപേക്ഷ കേരളം സസൂക്ഷ്മം വീക്ഷിക്കുന്നുണ്ട്. ഗവർണറോടും ഗവർണർക്ക് കുട പിടിക്കുന്ന പ്രതിപക്ഷത്തോടും പറയാനുള്ളത് കേരളത്തിലെമ്പാടും ക്യാമ്പസുകളിലായി SFI ഉയർത്തുന്ന മുദ്രാവാക്യം തന്നെയാണ്. കേരളത്തിലെ സർവകലാശാലകളെ പാൻപരാഗ് പോലെ വിഷം തുപ്പി മലിനമാക്കാൻ കേരള സമൂഹം അനുവദിക്കില്ല.